ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഏഷ്യാനെറ്റിൽ ഇപ്പോൾ സംപ്രേഷണം ചെയ്യുന്ന സീരിയലുകളിൽ ഏറ്റവും കൂടുതൽ എപ്പിസോഡുകളായിട്ടുള്ള ഒരു സീരിയലാണ് മൗനരാഗം. അതായത് സീരിയൽ ക്ലൈമാക്സിലേക്ക് എത്തേണ്ട ഒരു സമയമൊക്കെ ആയിട്ടുണ്ട്, അതിക്രമിച്ചിരിക്കുകയാണ്. എന്നാൽ ഇപ്പോഴൊന്നും അതിനൊരു അവസാനം ഉണ്ടാകുമെന്നൊന്നും തോന്നുന്നില്ല. പ്രേക്ഷകരും കാത്തിരുന്ന് കാത്തിരുന്ന് മടുത്ത ഒരവസ്ഥയിലാണ്. അക്കാര്യം കമൻസിലൂടെ നമുക്ക് അറിയാനും സാധിക്കുന്നുണ്ട്. മുന്നെയൊക്കെ കിരണിൻ്റെയും കല്യാണിയുടെയും വിവാഹത്തെക്കുറിച്ചുള്ള സംസാരവും ശത്രുക്കളെ തകർക്കുന്നതിനെ കുറിച്ചുള്ള ഒരു പ്രേക്ഷകർ പറയുന്ന അഭിപ്രായങ്ങളും ഒക്കെ അങ്ങനെയൊക്കെയായിരുന്നു എല്ലാവരുടെയും ഡിസ്കഷൻസ്. എന്നാൽ ഇപ്പോൾ അതെല്ലാം വളരെ കുറവാണ്. പിന്നെ മൗനരാഗം സീരിയൽ കാണുന്നത് കൂടുതലും വീട്ടമ്മമാരാണ്. അതുകൊണ്ട് റേറ്റിംഗ് കുഴപ്പമില്ലാത്ത രീതിയിൽ തട്ടിയും മുട്ടിയും പോകുന്നുണ്ട്. കൂടുതലാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. സീരിയലിൻ്റെ ഇപ്പോഴത്തെ പോക്ക് പൊതുവേ ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഏറ്റവും കൂടുതലും പറയുന്നത് യൂത്ത് പ്രേക്ഷകരാണ്. ഇന്നത്തെ എപ്പിസോഡിൽ രൂപയും സിയസും പരസ്പരം കാണാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പ്രകാശിൻ്റെ ആ ഒരു സംശയത്തോടെയുള്ള ആ ഒരു ഫോൺ കോൾ രൂപയും രാഹുലും സരയും എല്ലാം പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി. അപ്പോൾ സംശയത്തോടുള്ള ചോദ്യങ്ങളെല്ലാം ഷാരയുടെ മുഖമെല്ലാം കണ്ടപ്പോൾ നല്ലൊരു കള്ളത്തരം പറഞ്ഞ് കിരൺ അവിടെ നിന്ന് ഒഴിവാകുന്നുണ്ട്. എന്നാൽ സി എസിനോടൊന്ന് ഒളിച്ചിരിക്കാൻ പറഞ്ഞപ്പോഴോ നേരെ പോയത് രൂപയുടെ മുറിയിലേക്കാണ്. പക്ഷെ അവിടെ ഒരു സംശയമുണ്ട്. ഈ കർട്ടൻ്റെ മറവിൽ ഒരാൾ ഒളിച്ചിരിക്കുന്നിട്ടും എന്നിട്ടൊന്നും കാണാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വലിയ സംഭവമാണ്. പിന്നെ സീരിയലല്ലേ, ലോജിക്കിൻ്റെ കാര്യത്തെ ലോജിക്കിനെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ സി എസ് വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപ് രാഹുലിനെ കാണാൻ വേണ്ടി ഒരു അടയാളം വെക്കുന്നുണ്ട്. അത് ഏതായാലും നല്ലതായി. കാരണം കിരൺ അവൻ്റെ അച്ഛനെ കണ്ടുമുട്ടിയതിനെ കുറിച്ചും കൂടി ശക്തമായി കുറച്ചൊരു ശക്തമായ തെളിവ് അവിടെ വേണമായിരുന്നു. അച്ഛൻ എങ്ങനെയെങ്കിലും അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കില്ല. പിന്നെ സോണിയും ഇക്കാര്യം പറഞ്ഞ് നല്ലതുപോലെ ടെൻഷനാകുന്നുണ്ട്. അച്ഛൻ വേഷം മാറി വന്നാൽ മതിയായിരുന്നു എന്നൊക്കെയാണ് പാറുവിനോടൊക്കെ ഇങ്ങനെ പറയുന്നത്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അകത്ത് കയറി കഴിഞ്ഞല്ലോ. ഇനി അടുത്ത് എന്ത് ചെയ്യും എന്നുള്ളതാണ് പാറു അവിടെ ആലോചിക്കുന്നത്. ഇതേസമയം രൂപയും ഷാരിയും കൂടി ചേർന്ന് നല്ലതുപോലെ വഴക്ക് കൊടുത്ത് പരിഹാസ ചുവയോടെ ഇങ്ങനെ കല്യാണിയെയും ദീപയെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നുണ്ട്. ഇതിൽ നല്ല രീതിയിലുള്ള വിഷമമൊക്കെ അവർക്ക് ഉണ്ടാകുന്നുണ്ട്. ഇതേ സങ്കടത്തോടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ദീപയോട് നല്ല ദേഷ്യത്തിൽ തന്നെയാണ് പ്രകാശൻ സംസാരിക്കുന്നത്. അപ്പോൾ ദീപയും കല്യാണിയും ഇവിടേക്കാണ് പോയത് എന്നൊക്കെ പുറകെ പോയി കണ്ടെത്തിയിരിക്കുകയാണല്ലോ. എങ്കിലും ഒരു ഉത്തമ പുരുഷൻ ചമയണ്ടേ? അതിനുവേണ്ടി ശ്രമിക്കുന്ന പ്രകാശൻ നല്ലൊരു മറുപടിയും പ്രകാശന് നല്ലൊരു മറുപടിയും കൂടെ ദീപ കൊടുക്കുന്നുണ്ട്. ദീപയുടെ ഈ സംസാരമൊക്കെ കണ്ട പ്രകാശന് നല്ല ദേഷ്യം വരികയാണ്. കല്യാണിയുടെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് ഈ ദീപയുടെ വാ അടപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പാവം പ്രകാശൻ അറിയില്ലല്ലോ, കിരണാണ് കിരൺ തന്നെയാണ് കല്യാണിയെ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നൊക്കെ. അതൊക്കെ എന്തായാലും ഉടനെ തന്നെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ചിലപ്പോൾ ഈ വിവാഹത്തോടെ എല്ലാവരും നന്നായി സീരിയൽ അവസാനം ക്ലൈമാക്സിലേക്ക് അടുക്കും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ മൗനരാഗം എന്ന് പറഞ്ഞൊരു നല്ല സീരിയലായിട്ട് നമുക്ക് അവസാനിപ്പിക്കാം.